നമ്മളൊന്നും ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ബോട്ടിൽ ആട്ടണം. അപ്പോൾ ആ ബോട്ടിൽ ആട്ട് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് വീഡിയോയിൽ കാണാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ വെച്ചാൽ ഇത് രണ്ടും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ചെയ്ത് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വലിയൊരു കമൻറ്റ്സ് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കണോട് ക്ലിക്ക് ചെയ്താൽ ഞാൻ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. ഇന്നത്തെ ക്രാഫ്റ്റിന് നമുക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ളത് ഇതുപോലത്തെ ഒരു ബോട്ടിലാണ്. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് പ്ലാസ്റ്റിക് ബോട്ടിലാണ്. ഏത് ടൈപ്പ് ബോട്ടിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ ബോട്ടിൽ ഫുള്ള് വൈറ്റ് കളർ പെയിൻറ്റ് അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് സ്പ്രേ പെയിൻ്റ് ആണ്. ഏത് ടൈപ്പ് പെയിൻറ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വൈറ്റ് കളർ അടിച്ചത് ഉണങ്ങിക്കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ബോട്ടിലിൽ ചെറിയ ചെറിയ ലവ് ഷേപ്പ് വരയ്ക്കാം. അപ്പോൾ ഞാൻ ചെറിയ ചെറിയതും പല തരത്തിലുള്ള ലവ് ഷേപ്പ് വരയ്ക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ സ്കെച്ചാണ്. പെർമനൻ്റ് മാർക്കർ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഓരോരോ ലവ് ഷേപ്പ് പല തരത്തിൽ വരച്ച് കൊടുക്കും. അപ്പോൾ ഞാൻ വരയ്ക്കുമ്പോൾ അത്ര ക്ലിയർ ആകുന്നില്ല. നമ്മൾ പെയിൻ്റ് അടിക്കുമ്പോൾ നല്ലപോലെ ക്ലിയർ ആയിപ്പോകും. അപ്പോൾ നമ്മൾ ഫുള്ള് വരച്ച് കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് ഈ ഷേപ്സിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഈ ഷേപ്സിൻ്റെ ഔട്ട്സൈഡിലോ നമുക്ക് റെഡ് കൊണ്ട് നല്ലപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ലവ് ഷേപ്പിൻ്റെ എല്ലാം ഉള്ളിലാണ് റെഡ് കൊണ്ട് ഫില്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഔട്ട്സൈഡിലായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഫുള്ള് ആ ലവ് ഷേപ്പ് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് ഇതുപോലത്തെ ഒരു റിബൺ എടുത്ത് ഇതിൻ്റെ ടോപ്പ് പാർട്ടിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഈ ഒരു ഷേപ്പിൽ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ റിബൺ ഇവിടെ ഒട്ടിച്ചു. ഇനി അടുത്തായിട്ട് നമ്മൾ ഇവിടെയും കൂടെ ഒരു ചെറിയൊരു ബട്ടൺസ് ഒട്ടിച്ചു. ഇപ്പോൾ നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. Thank you.
അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ലക്ഷ്മി അക്ഷയ് സൈനിങ് ഔട്ട്.